ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്വിസ് കോർണർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ 10 പ്ലസ് ടു ക്ലാസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. SSLC പ്ലസ് ടു പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തെപ്പറ്റിയും ഫലപ്രഖ്യാപനത്തെപ്പറ്റിയും ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. SSLC പ്ലസ് ടു പരീക്ഷകൾ പൂർത്തിയായെങ്കിലും മൂല്യനിർണ്ണയം ആരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം. കോവിഡ് വ്യാപനം വർദ്ധിച്ചതോടെ May 5 ആരംഭിക്കാനിരുന്ന പ്ലസ് ടു മൂല്യനിർണ്ണയം നേരത്തെ മാറ്റിവെച്ചിരുന്നു. SSLC മൂല്യനിർണ്ണയം ആദ്യം May 14 പിന്നീട് May 10 ആരംഭിക്കാനായിരുന്നു ആലോചന. എന്നാൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതോടെ മൂല്യനിർണ്ണയ തീയതി പിന്നീട് തീരുമാനിച്ചാൽ മതിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. സംസ്ഥാനത്ത് May 9 വരെ കടുത്ത നിയന്ത്രണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനുശേഷമുള്ള സാഹചര്യം പരിഗണിച്ചായിരിക്കും മൂല്യനിർണ്ണയത്തിൽ തീരുമാനം. May 1 മൂല്യനിർണ്ണയം ആരംഭിച്ച് ജൂണിൽ ഫലം പ്രഖ്യാപിക്കാനായിരുന്നു ആലോചന. എന്നാൽ രോഗവ്യാപനം കൂടുതലായതോടെ പരീക്ഷ പൂർത്തിയാക്കാൻ തന്നെ പ്രയാസപ്പെടേണ്ടി വന്നു. CBSEയും ICSEയും 10-ാം ക്ലാസ് പരീക്ഷ ഉപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തി ഫലം പ്രസിദ്ധീകരിക്കാനാണ് തീരുമാനിച്ചത്. ഇതിനുവേണ്ടിയുള്ള മാനദണ്ഡം വൈകാതെ തന്നെ തയ്യാറാക്കും. CBSEയും ICSEയും ഫലം പ്രഖ്യാപിക്കുമ്പോഴേക്കും SSLC പ്ലസ് ടു ഫലങ്ങളും പ്രസിദ്ധീകരിക്കേണ്ടി വരും. May 9 ശേഷം കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോയാൽ മൂല്യനിർണ്ണയ തീയതിയും നീട്ടേണ്ടി വരും. പ്ലസ് ടുവിന് പ്രാക്ടിക്കൽ പരീക്ഷകളും SSLCക്ക് IT പ്രാക്ടിക്കൽ പരീക്ഷയും ഇനിയും പൂർത്തിയാക്കാനുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ ഇതോടെ അവസാനിച്ചു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.